പുതിയ തലമുറയിലൊരു വിഭാഗത്തെ വളരെ ആഴത്തിൽ പല വിധത്തിലുള്ള ലഹരികൾ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ലഹരി റാക്കറ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പല കുട്ടികളിലും അറിയാതെ അകപ്പെടുകയാണ് ചെയ്യുന്നത്. രക്ഷാകർത്താക്കളിലേക്കൊക്കെ ഇതിൻ്റെ ഒരു വിവരം എത്തിച്ചേരുമ്പോഴേക്കും പലരും ഈ ലഹരിക്ക് അടിപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുതുമ പഞ്ചായത്തിൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ജിസിൻ ഇതുപോലെ ഒരു റാക്കറ്റിൻ്റെ വലയിൽ അകപ്പെട്ട് മയക്കുമരുന്നിന് അടിമയായി അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും മരണപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കാനും അധികൃത സംവിധാനങ്ങൾ ഫലപ്രദമായി ഈ റാക്കറ്റുകൾക്കെതിരായി നടപടികൾ സ്വീകരിക്കുന്നു. പൊതുസമൂഹം നല്ല അവബോധത്തോടെ ഈ ലഹരി ഉപയോഗത്തിനെതിരായി ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ച് വിനാശകരമായ ഭവിഷ്യത്തുകളാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കൈവശം വെക്കുന്നതിന് ഇന്ന് ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഈ റാക്കറ്റുകൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസിന് കൃത്യമായി ഒരു 100-ഓ 100-ഓ ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച ഒരാളെ കയ്യിൽ കിട്ടിയാലും തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാത്ത പരിമിതികൾ. നിയമത്തിൽ എന്തൊക്കെയാണോ ഭേദഗതി വരേണ്ടത്, അതുപോലെ തന്നെ സ്കൂളുകളെ കേന്ദ്രീകരിച്ചും ചെറിയ പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചുമൊക്കെ വളരെ വ്യാപകമായ നിലയിൽ വിൽപ്പന നടത്തുന്ന പല വിധത്തിലുള്ള ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ഒരു വലിയ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ ഒരു കാലം വളരെ ശ്രദ്ധയോടെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണിത്. ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുസമൂഹം ഒന്നാകെ നിൽക്കേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Big 40 ഈ ക്യാമ്പയിനോടൊപ്പം ഞാനും പങ്കുചേരുന്നു. അത് നമുക്ക് വേണ്ടപ്പാ, അത് വിട്ടേക്ക് പായിക്കും.